നമസ്കാരം ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വീണ്ടും ജീവനെടുത്ത ഹോട്ടൽ ഭക്ഷണം. കാസർഗോഡ് കുഴിമന്തി കഴിച്ച വിദ്യാർത്ഥിനി മരിച്ചു. കൊച്ചിയിലെ ഹോട്ടൽ ബിരിയാണിയിൽ പഴുതാര. നെടുങ്കണ്ടത്ത് ഭക്ഷ്യവിഷബാധയേറ്റ മൂന്നംഗ കുടുംബം ചികിത്സയിൽ. പരിശോധനയ്ക്ക് ടാസ്ക് ഫോഴ്സ് എന്ന ആരോഗ്യമന്ത്രി. നടപടി ഉറപ്പെന്ന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ. കൊല്ലത്ത് വടിവാളും നായയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചയാൾ പിടിയിൽ. സജീവനെ കീഴ്പ്പെടുത്തിയത് പോലീസും നാട്ടുകാരും ചേർന്ന്. 6 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ അറസ്റ്റ്. സ്കൂൾ കലോത്സവത്തിൽ സ്വർണക്കപ്പ് കോഴിക്കോടിന്. 2ാം സ്ഥാനത്തിനായി. ഇവര് ഒരു ബെഡ്റൂമിന്റെ വലുപ്പമുള്ള സ്ഥലത്ത് കോൺകൃഷി നടത്തി മാസത്തിൽ 50,000 സമ്പാദിക്കുന്നു. കോൺകൃഷി എന്താണെന്ന് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കണ്ണൂരും പാലക്കാടും തമ്മിൽ പോരാട്ടം. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം മുന്നിൽ. സമാപന സമ്മേളനം വൈകിട്ട്. KS ചിത്ര മുഖ്യാതിഥി. കൊച്ചിയിൽ വ്യവസായ സ്ഥാപനം പൂട്ടിച്ചതിന് പിന്നാലെ കൊല്ലത്തും CITU ഗുണ്ടായിസം. നിലമേലിൽ സൂപ്പർ മാർക്കറ്റ് ഉടമയെ തല്ലിച്ചതച്ചു. 13 പേർക്കെതിരെ കേസ്. കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷനായി തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലെന്ന് പ്രകാശ് ജാവദേക്കർ. BJP നേതൃത്വം മാറുമെന്നത് ഇടതു വലത് മുന്നണികളുടെ വ്യാജ പ്രചാരണം. നയന സൂര്യന്റെ മരണത്തിൽ പോലീസിനെതിരെ കുടുംബം. ആദ്യ അന്വേഷണ സംഘം തെറ്റിദ്ധരിപ്പിച്ചെന്ന് സഹോദരൻ. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി വേണം. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം. ബഫർ സോണിൽ പരാതി നൽകാനുള്ള സമയം ഇന്ന് അവസാനിക്കും. ഫീൽഡ് സർവേ ഇതുവരെ പൂർത്തിയാക്കാനായില്ല. വയനാട്ടിൽ കോൺഗ്രസ് പ്രതിഷേധം. സമയപരിധി 15 ദിവസം കൂടി നീട്ടി നൽകണമെന്ന് ജോസ് കെ മാൻ. ഇന്ത്യ ശ്രീലങ്ക 3ാം 2020 ഇന്ന് രാജ്കോട്ടിൽ രാത്രി 7ന് മത്സരം. പരമ്പര നേടാൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യം.